ഹലോ, അപ്പൊ ഞാനിന്ന് എല്ലാരും ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഡെലിവറി കഴിഞ്ഞ ശേഷം ഇന്ന് കാണുമ്പോൾ അധികം ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഡെലിവറിക്ക് ശേഷം മെലിഞ്ഞത്, എങ്ങനെയാണ് വയറ് വരാഞ്ഞത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു ഒരു ആൻസർ സെക്ഷൻ ആണ് കേട്ടോ സംഭവം ഇത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്, അതായത് ഇപ്പോൾ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. ഓക്കെ, ആ ചേഞ്ചസ് വരും എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് റിയലൈസ് ചെയ്യണം, അത് നമ്മൾ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം, ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ഒപ്പീനിയൻ വേണമെങ്കിലും പെട്ടെന്ന് കയറിയിട്ട് വീട്ടിലപ്പുറത്തുള്ള ആൾക്കാരോട് ഇപ്പുറത്തുള്ള ആൾക്കാരോട് വീട്ടിലത്തെ ആൾക്കാരോട് ചോദിക്കില്ലേ, ആ ഒരു സംഭവം നമ്മൾ ആദ്യം തന്നെ നിർത്തണം. ഓക്കെ, കാരണം എന്താ വെച്ചാല് നമ്മളിപ്പം ഫീസൊക്കെ കൊടുത്ത് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇല്ല, അവർ വെറുതെ നമുക്ക് അയൺ ടാബ്ലറ്റും അല്ലെങ്കിൽ നമുക്ക് വേണ്ട മെഡിസിനും എഴുതി തരാൻ വേണ്ടി മാത്രമുള്ളവരല്ല. ഓക്കെ, നമുക്ക് വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഡൗട്ട് കാര്യങ്ങൾ ഒക്കെ ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് അവരുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു സത്യം നമ്മളും മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അവരോട് ചോദിക്കാം, അവരതിന് ഉത്തരം നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഞാൻ എന്തൊക്കെ എന്റെ പ്രഗ്നൻസിൽ ചെയ്തത് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു, പക്ഷെ ലാസ്റ്റിലേക്ക് ആയ സമയത്ത് ആ വൊമിറ്റിംഗ് ഒക്കെ മാറി. ഏകദേശം ഒരു 7 മന്ത്സ് 8 മന്ത്സ് ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാവർക്കും എത്ര വൊമിറ്റിംഗ് ഉണ്ടെങ്കിലും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഏകദേശം അങ്ങോട്ട് മാറും. ഓക്കെ, അപ്പൊ ഫുള്ളി കംപ്ലീറ്റ് മാറി എന്നല്ല, ഏകദേശം മാറി. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫുഡ് ക്രാവിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അല്ലെ. അപ്പൊ എനിക്ക് മധുരം അങ്ങനെ വലിയൊരു ഇഷ്ടമല്ല, പക്ഷെ ആ സമയത്ത് എനിക്കൊരു മധുരത്തിനോടൊക്കെ ഒരു കയറ്റം കൂടുതലായിരുന്നു, പക്ഷെ ഞാൻ അതൊക്കെ കുറച്ച് കൺട്രോൾ തന്നെ ചെയ്തു. കാരണം ഞാൻ അധികം അങ്ങോട്ട് മധുരം കഴിച്ചില്ല, അത് മാത്രമല്ല ഞാൻ നന്നായിട്ട് നടക്കുമായിരുന്നു. ഞങ്ങളെ വീടിന്റെ ഇപ്പുറത്ത് റബ്ബർ തോട്ടാണ്, അപ്പൊ അതിന്റെ ഒരു തട്ടത്തുനിന്ന് മറ്റേ തട്ടത്തേക്ക് ഒരുപാട് പ്രാവശ്യം നടക്കും, അതായത് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഞാൻ ചുരുങ്ങിയ ലാസ്റ്റിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നാട്ടിലത്തെ ആൾക്കാരൊക്കെ പറയും, എന്തിനാ ഈ കഷ്ടപ്പെട്ട് നടക്കുന്നേ, വല്ല ചൂലും എടുത്തിട്ട്, നമ്മളവിടെ നിന്ന് പറയാം മാച്ചി എടുത്തിട്ട് നിന്നാ, മാച്ചി എടുത്തിട്ട് അടിച്ചു കയറിയാ പോരേ എന്ന് പറയായിരുന്നു. പക്ഷെ അതിലല്ല കാര്യം, നടക്കേണ്ടത് നടക്കന്നെ ചെയ്യണം. ഓക്കെ, പിന്നെന്ന് വെച്ചാല് ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഡെലിവറിക്ക് മുന്നേ തന്നെ ഡാൻസ് ചെയ്യുമായിരുന്നു, അതുപോലെ തന്നെ ഞാൻ സ്വിമ്മിങ് ചെയ്തിട്ടുണ്ട്, ഷട്ടിൽ കളിച്ചിട്ടുണ്ട്, ഈ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡെലിവറിക്ക് 2 വീക്സ് മുന്നേ ഞാൻ ഷട്ടിൽ കളിച്ചിട്ട് വരെ ഉണ്ട്. ഓക്കെ, പക്ഷെ അതൊക്കെ ഇപ്പം ഞാൻ അതിന് മുന്നേ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ചെയ്താൽ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ ഡോക്ടേഴ്സിന് ഓക്കെ ആണ്, അതായത് അവർ പറയുകയാണ് നമ്മളെ ഹെൽത്ത് ഇതിനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഫുഡിനെ ഭയങ്കര പൂതി വരുന്നതെന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം തിന്നാനും നിൽക്കരുത്. കാരണം കണ്ടമാനം തിന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെലിവറിക്ക് ശേഷമുള്ളൊരു തടിയുണ്ട്, ആ തടി പോകും ഭയങ്കര പാടാണ്, അത്ര എക്സസൈസ് ചെയ്താലും പോവില്ല എന്നല്ല, പക്ഷെ അത് കുറച്ച് പാട് തന്നെയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് ബെറ്റർ തന്നെയായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ പറയാം, എനിക്ക് നോർമൽ പെയിൻ വന്നു, പക്ഷെ എനിക്ക് കുട്ടിക്ക് വെയിറ്റ് കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ എന്താ എനിക്ക് സിസേറിയൻ ആയിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ സിസേറിയൻ കഴിഞ്ഞ് സാധാരണ അറിയാം സിസേറിയൻ കഴിഞ്ഞിട്ട് 3-4 മാസം ഒട്ടും വർക്ക് ചെയ്യരുത് ആ ഒരു രീതിയിലേക്കുള്ള ആൾക്കാരാണ്, പക്ഷെ അല്ല ഞാൻ ഡോക്ടറിന്റെ ഡെലിവറി കഴിഞ്ഞ് 2 മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സസൈസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഇപ്പം ഡെലിവറി കഴിഞ്ഞാലുണ്ട് നമുക്കൊരു ഫുഡ് തീറ്റിക്കലുണ്ട് അല്ലേ, രാവിലെ ചോറ് നെയ്യ്, ഉച്ചയ്ക്ക് ചോറ് മട്ടൻ, രാത്രി ചോറ് ബീഫ്, ആ രീതിയിലുള്ള ഒരു തീറ്റിക്കലുണ്ട്. അതിൽ നിന്ന് മാക്സിമം നമ്മൾ എന്താ പറയുക ഒഴിവാവുക. നാട്ടുകാരെന്തു പറയും വീട്ടുകാരെന്ത് പറയും എന്ന് പേടിച്ചിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ വൻ പണിയാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വീർക്കും, നല്ല പൊണ്ണത്തടിയില്ലേ ആ തടിയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം നമ്മൾ ചോറ് മാക്സിമം കുറക്കുക. നമുക്ക് എത്രയാണോ നമുക്ക് എനർജിക്കുള്ളത് കഴിക്കണം കേട്ടോ, നമുക്ക് ഫീഡ് ചെയ്യണം, അപ്പം നമുക്ക് പാല് വേണം, അതിനുള്ള സംഭവങ്ങളൊക്കെ കഴിക്കണം, ഇലക്കറികൾ ഫ്രൂട്ട്സ് നട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കണം, ചോറ് ഒരു നേരം കഴിക്കുക. അതല്ലാണ്ട് വാരിക്കോരി വീട്ടിൽ നിന്ന് തീറ്റിക്കാറുണ്ട്. ഓക്കെ, അവരുടെ കൺസെപ്റ്റ് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ തടിച്ച് കഴിഞ്ഞാൽ അവർ വല്ലാതെ ട്രീറ്റ് ചെയ്തു എന്നും അവർ ഭയങ്കര ഹാപ്പി ആവും. പക്ഷെ പിന്നെ ലൈഫ് ലോങ് നമുക്കൊരു നല്ലൊരു ഡ്രസ്സ് ഇടാനോ എന്തിനു പറയാം, നമ്മളൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും തടിച്ച് വെച്ചിട്ട്. അപ്പം നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് വെച്ചാൽ നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് ഒഴിവാക്കുക, നമ്മളെ ഹെൽത്തിനും നമുക്കും നമ്മുടെ ബേബിക്ക് വേണ്ടത് ചെയ്യുക, ഡോക്ടറിന്റെ എപ്പോഴും ഒപ്പീനിയൻ എടുത്തുകൊണ്ടിരിക്കുക, പിന്നെ വെറുതെ ഓവറായിട്ട് ഗൂഗിൾ ചെയ്തുകൊണ്ടിരിക്കാണ്ടിരിക്കുക. കാരണം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വെറുതെ ഗൂഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു സംഭവം ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടും, അപ്പം വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബിക്കോസ് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഐ മീൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം വീണ്ടും ഉഷാറാക്കാൻ പറ്റുന്നതാ, ഞാനിപ്പം കാറിൽ വന്നിട്ടാണ് സംഭവം വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ എടുത്ത വേറൊന്നുമല്ല, കാരണം വേറൊരു സ്പേസ് ഇല്ല.
കാരണം പുറത്തുനിന്ന് ആവുമ്പോൾ ഫുള്ള് സൗണ്ടാണ്. പിന്നെ അല്ലൂസ് ഉണ്ട്, എൻ്റെ ബേബി ഉണ്ട്, അവനിപ്പോ 2 ഇയർ ആയി. അപ്പം അങ്ങനെ ആ ഒരു ഡിസ്റ്റർബൻസ് എന്നല്ല, അപ്പം നമുക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ദാ ഇവിടെ വന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഇനിയും ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.